നമസ്കാരം. ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആധുനിക കൃഷിയന്ത്രങ്ങളുടെ സഹായത്തോടെ നാട്ടിലെ തരിശുഭൂമി മുഴുവൻ ഈ പെൺകൂട്ടം കൃഷിയോഗ്യമാക്കി. ആടുഗ്രാമം പദ്ധതിയിലൂടെ സ്ത്രീകൾക്ക് തൊഴിലും വരുമാനവും ഉറപ്പാക്കി. പാക്കറ്റ് പാൽ സംസ്കാരം ശീലമായപ്പോൾ നല്ല ശുദ്ധമായ പശുവിൻ പാൽ ചില്ലുകുപ്പികളിലാക്കി വീടുകളിൽ എത്തിച്ചു. അതെ, കുടുംബാംഗങ്ങളുടെ മാത്രമല്ല നാട്ടുകാരുടെയും ആരോഗ്യകാര്യത്തിൽ തങ്ങൾ അതീവ ശ്രദ്ധാലുക്കളാണെന്ന് കുടുംബശ്രീ വനിതകൾ തെളിയിച്ചിരിക്കുന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയുടെ അവസാനഘട്ട മത്സരവേദിയിലേക്ക്. ആദ്യ റൗണ്ടിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അളഗപ്പനഗർ സി ഡി എസ് ആണ് ഇന്ന് എനിക്കൊപ്പമുള്ളത്. ഒന്നാം റൗണ്ടിൽ 76 മാർക്കാണ് ഇവർ സ്വന്തമാക്കിയത്. നമുക്ക് സ്വാഗതം ചെയ്യാം തൃശൂർ ജില്ലയിലെ അളഗപ്പനഗർ സി ഡി എസിനെ ഈ വേദിയിലേക്ക്. അളഗപ്പനഗറിന്റെ വികസന സാരഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ജി കെ സുബ്രഹ്മണ്യൻ, ആമ്പല്ലൂർ സർവീസ് ആയിരുന്ന ബാങ്കിന്റെ പ്രസിഡന്റ്. ആലിസ് ഡേവിസ്, എൻബി കൺവീനർ. ദീപ സി ഡി എസ് ചെയർപേഴ്സൺ. സോമനാഥ് അങ്കപ്പൻ, മുൻ സി ഡി എസ് ചെയർപേഴ്സൺ. അളഗപ്പനഗറിന്റെ കുടുംബശ്രീ കൂട്ടായ്മയെ കണ്ടല്ലോ. ഇനി നമുക്ക് ഇന്നത്തെ വിധികർത്താക്കൾ ആരൊക്കെയാണെന്നറിയാം. ലാറി ബേക്കർ സെന്റർ ഫോർ ഹാബിറ്റാറ്റ് സ്റ്റഡീസിന്റെയും പോസ് ബോർഡിന്റെയും ചെയർമാനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ കെ പി കണ്ണൻ, മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും എന്റെ ഭൂമി ട്രസ്റ്റിന്റെ പ്രസിഡന്റുമായ ഡോക്ടർ നിവേദിത പിഹരൻ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ഇന്ദു പി എസ്, തൃശൂർ കേരള കാർഷിക സർവകലാശാല കാർഷിക സ്ത്രീ പഠന കേന്ദ്രം മേധാവി ഡോക്ടർ പി എസ് ഗീതകുട്ടി. വിധികർത്താക്കൾക്കൊപ്പം കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധരും സി ഡി എസ് ചെയർപേഴ്സൺമാരും അടങ്ങുന്ന നിരീക്ഷക പാനലും നമുക്കൊപ്പമുണ്ട്. നമുക്ക് ഇവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സുസ്ഥിര നേച്ചർ ഫ്രഷ്, തൊഴിൽക്കൂട്ടം, കർഷക സഹായി, ആടുഗ്രാമം, ഈ മൂന്ന് പദ്ധതികളുമായാണ് അളഗപ്പനഗർ സി ഡി എസ് ഒന്നാം റൌണ്ടിൽ താരങ്ങളായത്. ഈ പദ്ധതികളുടെ പ്രസക്ത ഭാഗങ്ങൾ ഒരിക്കൽ കൂടി പ്രേക്ഷകർക്കായി. പ്രദേശത്തെ പാടശേഖരങ്ങളെയും സ്ത്രീകളുടെ അധ്വാനശേഷിയെയും സമന്വയിപ്പിച്ച് സ്ത്രീകളെ സാമ്പത്തികമായും സാമൂഹികമായും സ്വയം പര്യാപ്തരാക്കുന്നതിനായി നടപ്പിലാക്കുന്ന ആടുഗ്രാമം പദ്ധതി അളഗപ്പനഗറിലും വിജയകരമായി നടന്നുവരികയാണ്. ആടുഗ്രാമം പദ്ധതിയിലെ ഒരംഗമാണിത്. പേര് സുജാത. ഇപ്പോൾ ചെറുതും വലുതുമായ 50 ആടുകളുണ്ട്. 100 ആടുകളെ വിറ്റു. ആട്ടിൻകാട്ടവും മൂത്രവും വിറ്റ് വരുമാനവും ഉണ്ടാക്കി സന്തോഷത്തോടെ ജീവിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ എന്റെ വീട്ടിലറിയാതെയാണ് ഞാൻ കുടുംബശ്രീയിൽ അംഗമായത് തന്നെ. കാരണം ഇവിടെ ഭർത്താവിന് താല്പര്യമില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. അതിനുശേഷം ഒരു 2008 ആയപ്പോഴാണ് ഈ ആടുഗ്രാമം പദ്ധതി വന്നത്. കൂലിപ്പണിക്ക് പോയോണ്ടിരുന്നതാണ് ഞാൻ. അതിൽ നിന്ന് ഇപ്പൊ കൂലിപ്പണിക്ക് ആളെ വയ്ക്കാവുന്ന ഒരവസ്ഥയിലേക്ക് ശരിക്കും പറഞ്ഞാൽ എത്തിയിട്ടുണ്ട്. അളഗപ്പ സി ഡി എസിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കി വരുന്ന വേറിട്ടൊരു സംരംഭമാണ് സുസ്ഥിര നേച്ചർ ഫ്രഷ് മിൽക്ക്. തൃശൂർ ജില്ലയിലെ ഏക നേച്ചർ ഫ്രഷ് മിൽക്ക് പദ്ധതിയാണിത്. ശാസ്ത്രീയമായ പശുപരിപാലന മുറകളിലൂടെ ശുചിയായ പാലുൽപാദനത്തിന് ഊന്നൽ നൽകി കുടുംബശ്രീ ഡയറി യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ശുദ്ധമായ പശുവിൻ പാൽ മറ്റു പശുക്കളുടെ പാലുമായി കൂട്ടിച്ചേർക്കാതെ കുപ്പികളിലാക്കി സീൽ ചെയ്ത് ഉപഭോക്താക്കളുടെ വീട്ടുപടിക്കൽ എത്തിക്കുന്ന നൂതന സംരംഭമാണ് കുടുംബശ്രീ സുസ്ഥിര നേച്ചർ ഫ്രഷ് മിൽക്ക്. അളഗപ്പനഗർ പഞ്ചായത്തിലെ തെരഞ്ഞെടുത്ത 50 കുടുംബശ്രീ അംഗങ്ങൾക്ക് 2 പശുക്കളെയും ശാസ്ത്രീയ തൊഴിൽ നിർമ്മാണത്തിന് ധനസഹായവും നൽകിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. പദ്ധതിയുടെ ആരംഭത്തിൽ നഗരത്തിലെ റെസിഡൻഷ്യൽ ഏരിയകളിൽ കുടുംബശ്രീ പ്രവർത്തകർ സർവേ നടത്തുകയും ഉപഭോക്താക്കളെ കണ്ടെത്തുകയും ചെയ്തു. തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായ പാവപ്പെട്ട സ്ത്രീകൾക്ക് തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി അളഗപ്പനഗർ സി ഡി എസ് നടപ്പിലാക്കി വരുന്ന പരിപാടിയാണ് തൊഴിൽക്കൂട്ടം, കർഷക സഹായി. തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ലഭിക്കുന്ന കുറച്ച് തൊഴിൽ ദിനങ്ങൾക്ക് ശേഷം വെറുതെ ഇരിക്കേണ്ടി വരുന്ന സ്ത്രീകൾക്ക് പദ്ധതിയിലൂടെ പ്രയോജനം ലഭിക്കുന്നു. ഒപ്പം തൊഴിലാളികളെ ലഭിക്കുന്നില്ല എന്ന നാട്ടുകാരുടെ പരാതിക്കും ഇതുവഴി പരിഹാരമാകുന്നു.
തുടക്കത്തിൽ തൊഴിൽ ആവശ്യമുള്ളവരുടെയും തൊഴിലാളികളെ ആവശ്യമുള്ളവരുടെയും പേരുകൾ രജിസ്റ്റർ ചെയ്തു. തുടർന്ന് തൊഴിൽക്കൂട്ടത്തിൽ അംഗമായ വനിതകൾക്ക് പരിശീലനങ്ങൾ നൽകി. അംഗങ്ങളെ രണ്ട് ഗ്രൂപ്പായി തിരിക്കുകയും എല്ലാവർക്കും ബാങ്ക് അക്കൌണ്ട് ഉറപ്പുവരുത്തുകയും ചെയ്തു. പഞ്ചായത്തിലെ ഒരുതരി മണ്ണും തരിച്ചിടാൻ പാടില്ലെന്നും തൊഴിലെടുക്കാൻ സന്നദ്ധരായ ഒരു വനിതയും തൊഴിലില്ലാതെ ബുദ്ധിമുട്ടെന്നും ലക്ഷ്യമിച്ച് അളഗപ്പ നഗർ CDS നടപ്പിലാക്കുന്ന തൊഴിൽക്കൂട്ടം കർഷക സഹായി വിജയകരമായി നടന്നുവരുന്നു. പിന്നെ പുനഃസംപ്രേഷണമൊക്കെ ചെയ്തിരുന്നു. എന്ത് പറയുന്നു നാട്ടുകാര് അതൊക്കെ കണ്ടിട്ട്? എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. മറ്റു കുടുംബശ്രീകൾക്കൊക്കെ ഇത് മാതൃകയാന്നൊക്കെ പറഞ്ഞിട്ട് അവർ അഭിനന്ദന കത്തുകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. അവിടെ ഫീൽഡില് വന്നത് പ്രൊഫസർ ഗീതക്കുട്ടിയാണ്, പിന്നീട് ഡോക്ടർ ഇന്ദുവും വന്നിരുന്നു. അപ്പൊ അത് രണ്ടുപേരും കൂടെ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ ഞങ്ങൾക്കും കൂടി കാണിക്കാൻ, പ്രേക്ഷകർക്കും എല്ലാവർക്കും കാണാനായിട്ട് അത് കണ്ടിട്ട് ചർച്ച ചെയ്ത് തിരിച്ചു. അളഗപ്പ നഗറിൽ നമ്മുടെ വിധികർത്താക്കൾ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ദൃശ്യങ്ങളിലേക്ക്. തൃശൂർ ജില്ലയിലെ അളഗപ്പ നഗർ പഞ്ചായത്തിലെ കുടുംബശ്രീ CDSന്റെ പ്രവർത്തനങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കുവാനും വിലയിരുത്തുവാനും വേണ്ടിയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. CDS ചെയർപേഴ്സണും പഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് കുടുംബശ്രീ പ്രവർത്തകരും എല്ലാം ഞങ്ങളെ സ്വീകരിക്കുവാൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നമസ്കാരം. നമ്മള് എന്തിനാണിന്നിപ്പോ അവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഏറെക്കുറെ എല്ലാവർക്കും അറിയായിരിക്കും. ദൂരദർശൻ സ്റ്റുഡിയോയിൽ ഒരു പ്രാഥമിക ഘട്ട വിലയിരുത്തൽ കഴിഞ്ഞു. കുടുംബശ്രീ അളഗപ്പ നഗർ യൂണിറ്റിന്റെ CDSന്റെ സംഘടനാപരമായ സംവിധാനങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു നേരിട്ടുള്ള വിലയിരുത്തലാണ് ഇന്നത്തെ ദിവസത്തെ നമ്മുടെ പരിപാടി. വിട്ടുപോയതിന് ശേഷം മുൻപ് കുടുംബശ്രീയിലുണ്ടായിരുന്ന ആൾക്കാരാണല്ലോ, ആ സമയത്ത് കുടുംബശ്രീയിലുണ്ടായിരുന്ന ആ സമയത്ത് വിട്ടുപോയതിന് ശേഷം നമ്മൾ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അത് താഴേക്ക് പോയിട്ടുണ്ടോ, എന്താണ് നിങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്? ഈ BPL ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പൂർണ്ണമല്ല. പഞ്ചായത്തിന്റെ നിലവിൽ 2009 BPL ലിസ്റ്റാണ് കണക്കിലാക്കുന്നത്. അതിൽ APL-ക്കാരായിട്ടുള്ള ആളുകളുണ്ട്. പിന്നെ എല്ലാവരും ഒന്നും BPL ആവാനല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. കുടുംബശ്രീ എന്ന് പറയുന്നത് തന്നെ BPL നിന്ന് APL-ലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സ്വാഭാവികമായിട്ടും മക്കൾക്ക് ജോലിയും അതുപോലെ തന്നെ കുടുംബത്തിന്റെ മറ്റ് സാമ്പത്തിക സ്ഥിതികളും കൊണ്ട് പലരും APL-ആയി മാറി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾ പറയാം, സോഷ്യൽ റിയാലിറ്റി ഷോയുടെ രണ്ടാം ഘട്ട അവലോകനത്തിന് വേണ്ടി അളഗപ്പ നഗർ CDS ഓഫീസിന്റെ മുന്നിലാണ് നമ്മൾ. നമ്മൾ ആദ്യം പഞ്ചായത്ത് പ്രസിഡന്റ്, CDS ചെയർപേഴ്സൺ, മറ്റ് മെമ്പർമാർ അവരൊക്കെ ആയിട്ട് ഓഫീസിന്റെയും സംഘടനാപരമായ കാര്യങ്ങളും ചർച്ച ചെയ്തു. ഇനി ഒരു അയൽക്കൂട്ട മീറ്റിംഗിലേക്ക്, പൂക്കോട് നടക്കുന്ന ഒരു അയൽക്കൂട്ട മീറ്റിംഗിലേക്ക് നമുക്ക് പോകാം. എന്നൊരു ഉണ്ടാകുമാറാകണംക്കെന്നെ പോയിടണം, നിറവരും സങ്കടം ഭസ്മമാക്കിയിടണം. ദൂരദർശൻ പ്രതിനിധി വരുമെന്ന് കഴിഞ്ഞ ആഴ്ച ദീപ ഞങ്ങളെ അറിയിച്ചു. വീണ്ടും ഒരു ദിവസം തീരുമാനിച്ചറിയിക്കാമെന്ന് പറഞ്ഞതായി സെക്രട്ടറി അറിയിച്ചു. ശാന്തയ്ക്ക് ലോൺ എടുത്ത് ബാങ്കിൽ നിന്ന് 4000 രൂപ ബാങ്കിൽ നിന്ന് എടുത്തതും കൈവശമുള്ളതും ചേർത്ത് 10000 രൂപ വായ്പ വേണമെന്നും പറഞ്ഞിരുന്നതും നൽകി. ഈ ആഴ്ച ലഘുസമ്പാദ്യം, തിരിച്ചടവ് എന്നിവയായി 1360 രൂപ ലഭിച്ചു. അടുത്ത ഞായറാഴ്ച അളഗപ്പ നഗർ ഹെൽത്ത് സെന്ററിൽ വെച്ച് വൃക്ഷതൈകൾ നടുന്നതിന് സംഘത്തിലുള്ളവരോട് പങ്കെടുക്കാൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. കണക്കുകൾ തയ്യാറാക്കി നൽകി. ബുധനാഴ്ചയാണ് കണക്കുകൾ നൽകേണ്ടതെന്നും അറിയിച്ചു. നിർമ്മല കുമാരന്റെ നന്ദി പ്രകടനത്തെ ഇന്നത്തെ യോഗം പിരിഞ്ഞു. വീട്ടിൽ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ആവശ്യമുള്ള സമയത്ത് നിങ്ങളോട് ചോദിക്കാറുണ്ടോ? നിങ്ങളുടെ വീട്ടിലെ ഇപ്പൊ അംഗങ്ങളൊക്കെ, ഇപ്പൊ നമ്മുടെ വീട്ടിലെ കല്യാണം വരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ആശുപത്രി ആവശ്യം വരുന്നു, പൈസയോട് ചോദിക്കാറുണ്ട്. നിങ്ങളോട് പറയുന്നത് അപ്പൊ നിങ്ങളോടും കൂടെ ചോദിച്ചിട്ടാണ് ഒരു തീരുമാനം എടുക്കുന്നത്. പണ്ടൊക്കെ ഈ 2000 മുമ്പോ ശേഷം നമുക്ക് പൈസയുടെ കാര്യത്തിൽ കൂടി നമ്മുടെ അഭിപ്രായം നമുക്ക് നിലനിൽക്കും, അല്ലെങ്കിൽ നമുക്കൊരു സാരം ഉണ്ട് എന്ന് വന്നത് കുടുംബശ്രീ. അതെ.
അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ലോക വനിതാ ദിനമാണെന്നും എല്ലാവരും കൂടുതൽ ശക്തരാകണമെന്നും പ്രസിഡന്റ് ആഹ്വാനം ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ അതിനോടനുബന്ധിച്ച് ഒരു ലഘുലേഖ തയ്യാറാക്കി ദീപേപ്പിച്ച് ഒന്ന് എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ലഘുലേഖ എഴുതി കൊടുത്തത്? നമ്മള് ഈ സംഘം തുടങ്ങണേക്കാൾ മുന്നേ നമ്മുടെ അവസ്ഥയിൽ സ്ഥലം തുടങ്ങിയിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചുള്ള അവസ്ഥയെ കുറിച്ചും, പിന്നെ വീട്ടില് നമ്മൾ ചെറുപ്പത്തില് വളർന്നു വരുമ്പോ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും അമ്മ വീട്ടിൽ തന്നെ നമ്മളോട് പറയുന്നത് നീ ഒരു പെൺകുട്ടിയാണ് അടങ്ങിയിരിക്കുന്നത് എപ്പോഴും അങ്ങനെ കേട്ടിട്ടാണ് നമ്മൾ തുടക്കം തൊട്ട് തന്നെയാണ്. ആ ഒരു വിവേചനം ഇപ്പോഴത്തെയും പണ്ടത്തെയും കൂടി അവസ്ഥയെ കുറിച്ചാണ് താരതമ്യാണ് കൂടുതലായിട്ട് അന്ന് അതിലെഴുതി. നമ്മുടെ അയൽക്കൂട്ടത്തിന്റെ അഭിപ്രായം എന്താണ്? നമ്മുടെ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഒരുപോലെ നമ്മുടെ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ളവരായിട്ട് വളർത്തണമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. പെൺകുട്ടിയാന്നിച്ചിട്ട് അവർക്കൊരു വിവേചനോ അല്ലെങ്കിൽ ആൺകുട്ടിയാണെന്നിട്ട് അവർക്കൊരു പ്രത്യേകിച്ച് ആനുകൂല്യങ്ങളൊന്നും ഇപ്പൊ ഇല്ലാന്നാണ് തോന്നുന്നത്. അളഗപ്പ നഗർ 13-ാം വാർഡിലെ ഭാവന കുടുംബശ്രീ അയൽക്കൂട്ടം മീറ്റിംഗിലാണ് നമ്മൾ പങ്കെടുത്തത്. അടുത്തതായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് ചെയർപേഴ്സൺ ദീപയുടെ വീട്ടിലേക്കാണ്. ദീപ ചെയർപേഴ്സൺ ആയത് ഏത് വർഷം? അതിനു മുന്നേ എന്തൊക്കെ പ്രവർത്തനങ്ങളായിരുന്നു കുടുംബശ്രീയുടെ ഭാഗമായിട്ട് ചെയ്തിരുന്നത്? ഞാൻ ആദ്യം തന്നെ കുടുംബശ്രീയിൽ അങ്ങനെയായിട്ട് പാലിയേറ്റീവിലായിരുന്നു വന്നത്. പാലിയേറ്റീവിൽ ഒരു വർഷത്തോളം വളണ്ടിയർ ആയിട്ട് പോകുന്നു. അത് ഒരു വർഷം അത് കഴിഞ്ഞ് പിന്നെ അപ്പോഴാണ് പഞ്ചായത്തിൽ ഒരു പ്രേരകന്റെ ഒഴിവുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അമിനേച്ചായിട്ട് പ്രേരകന് ഒരു പഞ്ചായത്ത് എല്ലാവരും കൂടി സെലക്ട് ചെയ്ത് പ്രേരകായി. പിന്നെ അതിനെക്കാട്ടും മുന്നേ പിന്നെ ഞാൻ അംഗൻവാടി വർക്കറായിട്ട് ടെമ്പററി ആയിട്ട് അതിന് പോവാറുണ്ട്. പിന്നെ അതും കഴിഞ്ഞ് ലൈബ്രറിയിൽ പോയി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ആശ വർക്കറായി. പിന്നെ അത് കഴിഞ്ഞ് നേച്ചർ ഫ്രഷ് മിൽക്ക് തുടങ്ങിയപ്പോ അതില് മാർക്കറ്റിംഗ് ടീമിന് അംഗമായി. അങ്ങനെ നേച്ചർ ഫ്രഷില് ജോലി ചെയ്തോണ്ടിരുന്ന സമയത്താണ് ഇലക്ഷൻ വന്നിട്ട് പിന്നെ ചെയർപേഴ്സൺ ആയത്. നേച്ചർ ഫ്രഷ് തുടങ്ങിയിട്ട് 5 വർഷമായി ഇപ്പൊ. അമ്മയുടെ ദീപയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണ്? ദീപയെ സംബന്ധിച്ച് പറയാന്ന് വെച്ചാൽ പഞ്ചായത്തിന്റെ കാര്യങ്ങളില് ഞാൻ എത്ര പറയും നീ ഇങ്ങനെ ഓടിണ്ട നടന്നിട്ട് എന്താ കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചു. അപ്പൊ പറയും കാര്യമൊന്നും കിട്ടിയിട്ടില്ല അമ്മ, അത് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളാ, അത് ഞാൻ തന്നെ ചെയ്യണം എന്നും പറഞ്ഞിട്ട് സർവേക്ക് പോകും. പിന്നെ ഏതെല്ലാം കാര്യങ്ങളിൽ പഞ്ചായത്തിന്റെ ആവശ്യമുണ്ടോ കുടുംബശ്രീയുടെ ആവശ്യമുണ്ടോ അതിലേക്കൊക്കെ ഒഴിവില്ലെങ്കിലും ഒഴിവുണ്ടാക്കി പോകും. അങ്ങനെയുള്ള ഒരു പ്രകൃതിന് പഞ്ചായത്തിന്റെ കാര്യത്തിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധകൾക്ക് പഠിപ്പിച്ചു. ഞാൻ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തിണ്ടാക്കി ബി എ വരെ പഠിച്ചു. ജോലിയൊന്നും മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ വളരെ ദുരിതത്തിലൂടെയാണ് അവിടെ ആരംഭ കാലഘട്ടം. അപ്പോ എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ അവള് തന്നെ എല്ലാ കാര്യങ്ങളിലും അപ്പോ ഇതിലേക്ക് ഇറങ്ങിയപ്പോ മക്കളുടെ എല്ലാ കഷ്ടപ്പാടും തീർന്നു എന്ന് തന്നെ പറയാം. പക്ഷെ അവർക്കിപ്പോ ഒരു അവര് പറയണ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് അമ്മ കുടുംബത്തിലില്ല, സമയത്തിലില്ല, സമയത്തിന് വരുന്നില്ല. അപ്പൊ ഇന്നിപ്പോ അവരെ വഴക്ക് പറഞ്ഞിട്ടാ ഞാൻ ഇവിടെ ഇരിക്കുന്നു. അമ്മ ഇന്നലെ വന്നിട്ട് നേരം വൈകിന്ന് പറഞ്ഞപ്പോ പറഞ്ഞു. എന്തായാലും അമ്മയെ കാണാനും വീട്ടിൽ വരാനും ഒക്കെ പറ്റിയ നമ്മള് വളരെ സന്തോഷം. ചെയർപേഴ്സൺ ദീപയുടെ വീട്ടിൽ നിന്ന് അടുത്തായിട്ട് നമ്മൾ ടെയിലറിംഗ് യൂണിറ്റിലേക്കാണ് പോകുന്നത്. നഴ്സിംഗ് കഴിഞ്ഞാണ് പിന്നെ ഒരു ജോലിയും ഇല്ലാണ്ട് വെറുതെ ഞങ്ങൾ ഇങ്ങനെ വീട്ടിലിരിക്കുക. അപ്പൊ എല്ലാവരും കൂടി ഒരു ആശയം തോന്നി ഞങ്ങൾ തുടങ്ങി. ഇപ്പൊ ആരും വേറെ ഒന്നിനും പോയവരല്ല, എല്ലാവരും ഇതിനായിട്ട് മാത്രം വന്നിട്ടുള്ളതാ. എല്ലാ ഇതിപ്പോ ഞങ്ങൾ 9:30 ചിലപ്പോ 10 മണിയൊക്കെ ആവും. എല്ലാവരും സമയം വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് വരുന്നത്. 4:30 എല്ലാവരും പോവും കുട്ടികൾ വരുന്ന നേരത്തേക്ക്. അപ്പൊ ഇങ്ങനെ നമ്മളൊരു ജോലിക്ക് പോയാലൊന്നും നമുക്ക് നടക്കില്ല. അപ്പൊ ഇവിടെയാണെങ്കിൽ നമ്മുടെ സൗകര്യത്തിന് ചെയ്യണോ. ശരാശരി ഒരാളിന് ഒരു മാസം എന്ത് വരുമാനം കിട്ടും? സീസണിൽ കൂടും, സീസണിൽ കൂടും 1000 രൂപ 1000 രൂപയിലൊക്കെ നിൽക്കും. സീസൺ ആണെങ്കിൽ ഇപ്പൊ ഓണൊക്കെ ആണെങ്കിൽ നമ്മള് അതുപോലെ ഹാർഡ് വർക്കും ചെയ്യണം, 10-12,000 രൂപയൊക്കെ കിട്ടും. അതിപ്പോ എല്ലാ സമയം ഉണ്ടാവില്ല. പിന്നെ മെയിൻ ആയിട്ട് ഇതിന് ഓഫ് സീസൺ വരാറില്ല. അളഗപ്പ നഗർ CDSന്റെ ഫെയർ ബ്യൂട്ടി ടെയിലറിംഗ് യൂണിറ്റിന്റെ വിശേഷങ്ങളിലാണ് നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ പോകുന്നത് ST അയൽക്കൂട്ടത്തിലേക്കാണ്.
നിങ്ങളൊക്കെ ഈ 13 പേർക്ക് എന്തൊക്കെയാണ് തൊഴിൽ? 13 പേരും തൊഴിലുറപ്പ് പദ്ധതിയിലാണോ അതോ കുറച്ച് പേർക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞു? അല്ല, സ്ഥിരമായിട്ട് എന്ത് വരുമാ എന്ത് തൊഴിലെടുത്തിട്ടാണ് ജോലി നിങ്ങളൊക്കെ ഓരോരുത്തരും പച്ചമരുന്ന് പറിക്കാൻ പോകും? കുറുന്തൊട്ടി കുറുന്തൊട്ടി ഇഷ്ടംപോലുണ്ട്. ഇഷ്ടംപോലുണ്ട്. നമുക്ക് പറ്റിയ പോയി പറിച്ച് വയ്യായെന്നില്ലാണ്ടിരിക്കണം. ഓക്കെ. നമ്മളിപ്പം 3 മാസമായി അല്ലേ കുടുംബശ്രീ യൂണിറ്റ് രൂപീകരിച്ചിട്ട്. അപ്പൊ ആ രൂപീകരിക്കാനുണ്ടായ സാഹചര്യവും നമ്മൾ എങ്ങനെയാണ് ആ കുടുംബശ്രീ രൂപീകരിച്ചത്, അതിനുശേഷം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് പറയാമോ? നമ്മൾക്ക് മുൻപ് പോലെ കുടുംബശ്രീ ഉണ്ടായിരുന്നു. അപ്പൊ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് കുടുംബശ്രീ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പൊ അതവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തു. പിന്നിപ്പ എവിടെ നോക്കിയാലും കുടുംബശ്രീയേ ഉള്ളൂ. കുടുംബശ്രീയുമായിട്ട് ഒത്തിരി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ട്, നമ്മുടെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ നോക്കിയാലും കുടുംബശ്രീ, അതായത് കുടുംബശ്രീ തൊഴിലുറപ്പ്, ഈ രണ്ട് കാര്യങ്ങൾ സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോ എസ്ടി, പ്രത്യേകിച്ച് എസ്ടികൾക്ക് എല്ലാ കാര്യങ്ങൾക്കും പരിഗണനയും ആനുകൂല്യങ്ങൾ കിട്ടണതാണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ ഒരു എസ്ടി കുടുംബശ്രീ ആൾക്കാരുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുമ്പോ അത് നമ്മൾക്ക് തന്നെ ഒരു എല്ലാ കാര്യങ്ങളും കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും അറിയാനുണ്ട് സമൂഹത്തിൽ. ഇപ്പൊ നമ്മൾ എസ്ടികളാണെന്ന് വെച്ചിട്ട് താഴെത്തല്ല, ഒത്തിരി കാര്യങ്ങൾ ഉയരാനൊക്കെ ഉണ്ട്. അപ്പൊ അത് കാരണം നമ്മൾ എല്ലാവരും കൂടി ഒരു 10-15 പേരുണ്ട്. അപ്പൊ അതിൽ 13 പേര് കൂടി സംഘം രൂപീകരിച്ച് അപ്പൊ നമ്മുടെ എല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ എത്തിക്കാൻ. ഇപ്പൊ സാക്ഷരത ഇല്ല, അതൊരു ഇതാണ്. പക്ഷെ എന്നാലും അറിവുണ്ടല്ലോ. അപ്പൊ ആ അറിവിലൂടെ എല്ലാവർക്കും, സ്ത്രീകൾക്ക് വേണ്ട എല്ലാ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ കുടുംബശ്രീ രൂപീകരിക്കാൻ. നവോദയ കുടുംബശ്രീ യൂണിറ്റിന്റെ അയൽക്കൂട്ടം ചർച്ചയിലാണ് നമ്മൾ പങ്കെടുത്തത്. നമുക്കറിയാത്ത ഒരുപാട് പുതിയ കാര്യങ്ങൾ നമ്മളിപ്പോ കേട്ടു. ഗീതമേനം പറഞ്ഞതുപോലെ ആ അറിവ് കുറച്ചുകൂടി കുടുംബശ്രീക്ക് ഒരു സ്ഥാപനവൽക്കരിച്ച് അതിലൂടെ വരുമാനവും മറ്റ് വികസനത്തിലോട്ടും കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഒരു പല വഴികളും അതിലേ ഉണ്ട്. വളരെ വളരെ സന്തോഷം എല്ലാവരെയും കാണാനും സംസാരിക്കാനും പറ്റിയതിൽ. അടുത്ത ആയിട്ട് നമ്മൾ പോകുന്നത് അളഗപ്പ നഗർ JLG യൂണിറ്റിലാണ്, നെൽകൃഷി. JLG സംഘമായിട്ട് കാണുന്നത് നിങ്ങൾ ഇന്ന പാട്ടത്തിന് കൃഷി ചെയ്യുന്നതെന്ന് കാണിക്കുമ്പോൾ കുടുംബശ്രീ കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു വർഷം നാലുപേര് ചേർന്ന് ചെയ്യുമ്പോൾ നിങ്ങൾ 4 പേര് മാത്രമാണ് ഈ പണി ചെയ്യുന്നത്? ഞങ്ങൾക്ക് 4 പേര് മാത്രമായിട്ട് ഇത്ര ഏക്കർ സ്ഥലം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ തൊഴിൽക്കൂട്ടത്തിന് സഹായിക്കും. തൊഴിൽക്കൂട്ടത്തിന്റെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊരു സാമൂഹ്യ വികസനം പോലും കൂടിയാണ്. ഭക്ഷ്യസുരക്ഷ മാത്രമല്ല, അതിനേക്കാളും ഉപരി ഇതൊരു സാമൂഹ്യ വികസനം കൂടിയായിട്ടാണ് വരുന്നത്. കൃഷി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4 പേർക്കും കൂടെ ആദായം എത്ര കിട്ടും? ഇപ്പൊ ഞങ്ങൾക്ക് നല്ല ലാഭമുണ്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ചെയ്തപ്പോ 266,000 രൂപയാണ് നമുക്ക് ചെലവ് വന്നത്. പക്ഷെ ഞങ്ങൾക്ക് 297,000 രൂപ സംതിങ് ഉണ്ട്, ഒരു ഉദ്ദേശം പറഞ്ഞതാണ്. ഞങ്ങൾക്ക് നെല്ല് വിറ്റിട്ട് കിട്ടി, നെല്ല് വിറ്റിട്ട് മാത്രം കിട്ടി. പിന്നെ വൈക്കോല് വിറ്റിട്ട് 47,000 സംതിങ് അത് കിട്ടി. അളഗപ്പ നഗർ CDSലെ അനശ്വര JLGയുടെ നെൽകൃഷി സംബന്ധിച്ച് സെലീനമ്മ സംസാരിക്കുകയായിരുന്നു നമ്മളോട് ഇതുവരെ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് പാരിജാതം തൊഴിൽക്കൂട്ടത്തിലേക്കാണ്. ഈ പഞ്ചായത്തിന്റെ നീർത്തടത്തിന്റെ നെൽകൃഷി നീർത്തടത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളിപ്പോ ഭൂമികൾ നകന്നുകൊണ്ടിരിക്കണ ഒരു കൃഷിഭൂമികൾ ഇല്ലാണ്ടായിരിക്കണ ഒരു സംവിധാനമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണത്. അപ്പൊ അതിന് ഞങ്ങള് ആ നീർത്തടത്തിന്റെ ഭാഗമായിട്ട് 2-3 സ്ഥലങ്ങളില് അത് പഞ്ചായത്തിനും ഇതിനും അത് പഴയ ലെവലിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാമ്പത്തികം ഒരു കൊടുക്കണില്ല. എന്നുവെച്ചാ മറ്റു കർഷകർക്ക് പണിയാൻ പറ്റാത്ത അവസ്ഥയിലാകുമ്പോ ഇങ്ങനെ കേസും കൂട്ടുമ്പോ അതിന്റെ പഴയ കണ്ടീഷനിലേക്ക് നിലം തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളെല്ലാവരും അംഗങ്ങളാണ്. അതിന് നിലം നടത്തുന്നതിന് അവരെ വലിയ വലിയ മരങ്ങൾ നട്ടിട്ട് അത് വലിച്ചു മാറ്റിയതിനു ശേഷം അതിന്റെ പണി പഴയ രീതിയിലേക്ക് ഞങ്ങള് ചെയ്തു കൊടുക്കുന്ന വരുന്നുണ്ട്. ആശ്രയ ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണിതുകൊണ്ടിരിക്കുന്ന ഒരു വീടിനെ മുൻപെത്തി. ജാൻസി ജോഷി ദമ്പതികളുടെ വീടാണ് ഇത്. ഇവരുടെ മകൾ മരിയ ബഡ് സ്കൂളിൽ പോകുന്നു. പിതാവ് ജോഷി ഓട്ടോറിക്ഷ ഓടിച്ചാണ്
ഇവരുടെ ഉപജീവനം നടത്തുന്നത്. ജെ ജിയുടെ കൂടെ കണ്ടില്ലേ, അതിൽ എനിക്കൊരു ചെറിയ സംശയമുണ്ട്. കെ എൽ ജിയുടെ സംശയമല്ല, ജെ എൽ ജി 48 ഗ്രൂപ്പുകളാണ്, സംഘങ്ങളാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ. നമ്മൾ നേരത്തെ കണ്ടതിൽ നിങ്ങൾ എഴുതി തന്നിരിക്കുന്ന 95 ഏക്കർ സ്ഥലത്ത് ആയുള്ളൂ. അല്ല, അതിങ്ങനെ പഞ്ചായത്തിന്റെ ഒരു ഇതുണ്ട്, പ്രത്യാതിയുണ്ട്. എൻഎച്ചിനോട് ചേർന്ന് കിടക്കുകയാണ്. അപ്പൊ പിന്നെ ഒരു മൂന്നാല് വാർഡുകളിലൊന്നും കൃഷി ചെയ്യാനുള്ള സൗകര്യം ഇല്ല. എന്താ അവിടെ സ്ഥലങ്ങളില്ല ഒക്കെ. പിന്നെ ആളുകൾ അത്ര ഇല്ല, ഒക്കെ ടൗണിനോട് അടുത്ത് നിൽക്കുകയാണ്. അപ്പൊ അത് പിന്നെ കുറച്ച് നീങ്ങിട്ടാണ് അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും ഇപ്പൊ ഞങ്ങൾ തന്നെ ചെയ്യാനായിട്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് തരിശൊന്നും ഇല്ല, എല്ലാം നിങ്ങൾ അങ്ങ് ശരിയാക്കി കഴിഞ്ഞു. അല്ല, തരിശുഭൂമി ഉള്ളതിലൊക്കെ കൃഷി ചെയ്ത് ഹരിതസേനയും അതുപോലെ തന്നെ കുടുംബശ്രീയായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അവിടെ മുഖ്യമായ കൃഷി എന്ന് പറഞ്ഞാൽ കുറച്ച് റബ്ബർ ധാരാളമായിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇത്തരം കൃഷികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പരിമിതിയുണ്ട്. എന്നിരുന്നാലും ശരി, ഈ കദളിവാഴ പോലുള്ള കൃഷികളും ഔഷധ സസ്യങ്ങളൊക്കെ വളർത്താനായിട്ട് പറ്റിയൊരു മേഖല തന്നെയാണ് ആ പ്രദേശം. അവിടെ നമ്മള് ഈ കദളിവാഴ ചെയ്തിരുന്നു. ഇപ്പോ ഓമനേച്ച് പറഞ്ഞ പോലെ തുടർച്ചയായിട്ട് അത് ചെയ്യുന്ന ഒരു രീതി ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ അതെന്ന് പറഞ്ഞാൽ നമ്മള് വാഴ ചെയ്യുന്നതിന്റെ ഇടയിലാണ്. ഇപ്പൊ വെച്ചാൽ 500 വാഴ നേന്ത്രവാഴ വെക്കുന്നുണ്ടെങ്കിൽ അതിന് ഇടവേള പോലെ നമ്മള് 100-200 അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ഈ കദളിവാഴ ചെയ്യുന്നത്. ആര്യമ്മയും മറ്റും ചെയ്യുന്ന ഈ വാഴകൃഷി കണ്ടിട്ട് മറ്റെത്ര വാഴകൃഷി സംഘങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്? പിന്നെ 2-3 ഗ്രൂപ്പ് എന്റെ അടുത്ത് തന്നെ വേറെ 10 തന്നെ മാതാ എന്ന് പറയുന്ന ഒരു സംഘം, അവര് വെച്ചിട്ടുണ്ട് 1,500 വാഴ. അത് എന്റെ അടുത്ത് വന്ന് അവര് കൃഷി ഇതിനെ കുറിച്ച് ചോദിച്ചറിഞ്ഞിട്ട് അവർക്ക് ഞാൻ ഈ വാഴക്കന്ന് വെക്കുന്ന രീതിയും അതിൽ വളം ചെയ്യുന്ന രീതിയും എല്ലാം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അവര് ഞാനും കൂടെ പോയിരുന്നു അവരുടെ കൂടെ പാടത്തേക്ക്. എന്നിട്ട് ഞങ്ങള് കൃഷി അവർക്ക് ഇറക്കി കൊടുക്കും. അഗ്രികൾച്ചർ ഓഫീസറിന്റെ സഹായം കിട്ടുന്നുണ്ടോ? പിന്നെ എന്താ സഹായം കിട്ടും? പഞ്ചായത്ത് ഒരു തുക മാറ്റി വെച്ചിട്ട് കൃഷിഭവന് കൂടെ അവർക്ക് വിത്ത്, വളം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവർക്ക് കൊടുക്കാറുണ്ട്. ട്രെയിനിങ് കൊടുക്കും. എന്തൊക്കെ വിത്ത്? അതിപ്പം എന്തൊക്കെ വിത്ത്? പച്ചക്കറി വിത്തുകള് കൊടുക്കാറുണ്ട്, കിറ്റുകൾ കൊടുക്കാറുണ്ട്. വനിതാ പച്ചക്കറിയിൽ പെടുത്തിയിട്ട്. വനിതാ പച്ചക്കറി എന്നൊരു പച്ചക്കറി ഉണ്ടല്ലേ? അല്ല, അങ്ങനെ ഒരു പദ്ധതിയില്. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾക്ക് കുമ്മായം കിട്ടാറുണ്ട്. പിന്നെ ഇൻസെന്റീവ്, ഏരിയ ഇൻസെന്റീവ്, ഉൽപാദന ബോണസ്. പിന്നെ ആർകെവൈന്റെ പദ്ധതി പ്രകാരം ഹെക്ടറിന് 3,000 വെച്ച് അത് കിട്ടും. പിന്നെ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം ഒഴിവ് കൂലി കിട്ടും. നിലം കൃഷി, നെൽകൃഷിക്കൊക്കെ ആണെങ്കിൽ ഒഴിവ് കൂലി കിട്ടും. അത് പഞ്ചായത്ത് തലത്തില് ഹെക്ടറിന് 4,500 അങ്ങനെ അത് കിട്ടും. കൃഷി ഓഫീസ് ഒന്ന് പറയൂ, ഇവിടെ 108 ജെഎൽജി ഉണ്ട്. 3 ഗ്രൂപ്പാണ് അവിടെ, പാരിജാതം, 1 അന്നപൂർണ, പിന്നെ സുവർണ എന്നുള്ള ഗ്രൂപ്പുകളാണ് പ്രധാനമായിട്ടും അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അതിലിപ്പോൾ നമ്മൾ ഡോക്യുമെന്റിൽ കണ്ടു കഴിഞ്ഞു അവർ പാരിജാതം എങ്ങനെയാണ് ആക്ടിവിറ്റീസ് നല്ലതായിട്ട് ചെയ്യുന്നത്. അവർക്ക് ഫാം മെക്കനൈസേഷനെ പറ്റിയുള്ള ട്രെയിനിങ് ഒക്കെ നമ്മൾ ARS കൊടുത്തുള്ളതാണ്. എന്ത് ട്രെയിനിങ്? ട്രാൻസ്പ്ലാന്റർ ഉപയോഗിക്കാനും, ടില്ലർ, ബ്രഷ് കട്ടർ, അങ്ങനെ ന്യൂ യന്ത്രങ്ങൾ ഉപയോഗിക്കാനും. എത്ര ദിവസം ഉണ്ടാവും ഈ ട്രെയിനിങ് ഒക്കെ? ഒരു 15 കൂടുതലുണ്ടായിരുന്നു. ഫീൽഡിൽ പോയിട്ടോ? അല്ല, ഫീൽഡിൽ പോയിരുന്നു. അവര് അവരെ സെൻട്രലിലെ ARS വെച്ചായിരുന്നു അതിന്റെ ട്രെയിനിങ്. പിന്നെ ഓഫ് ക്യാമ്പസും കൊടുത്തിരുന്നു അവർക്ക്. പിന്നീട് അവർക്ക് ഉപകരണങ്ങൾ നമ്മൾ സബ്സിഡി നിരക്കിൽ കൊടുത്തിരുന്നതാണ്. ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതില് ട്രാൻസ്പ്ലാന്ററും ടില്ലറും ഒക്കെ ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ എത്ര JLG എത്ര പേര് ശരിക്കും ഇപ്പോഴ സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്? അവർക്ക് ഇത്തരത്തിലുള്ള പരിശീലനം, എത്ര പേര് പരിശീലനം നേടിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് പറയുകയാണെങ്കിൽ, വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നല്ല ഇതായിരിക്കും. ഇപ്പോ ഞങ്ങൾക്ക് ആകെ 37 JLG ഗ്രൂപ്പുകളാണ് ഉള്ളത്. 37 അതിലിപ്പോ, അതിലിപ്പോ 2 ഇപ്പൊ ചെയ്യണില്ല. വിരിപ്പ് അവര് ചെയ്യണില്ല. ഇപ്പൊ മുണ്ടാനാണ് അവര് ചെയ്യുന്നത്. 37 നെൽകൃഷിയാണോ? നെൽകൃഷി, നെൽകൃഷി ഉണ്ട്. 37 നെൽകൃഷി. വാഴ എത്ര സംഘമുണ്ട്? അല്ല, 37 ഇല്ല. നെല്ല് ഗ്രൂപ്പ് 10, വാഴ 10, പച്ചക്കറി 5, അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ കൊല്ലി. അത് മനസ്സിലായി. 48 ഗ്രൂപ്പാണ് നിങ്ങൾക്ക് മൊത്തത്തിലുള്ളത്.
അല്ലേ. ഇപ്പൊ കൃഷി സംബന്ധിച്ച് കുറെ സംസാരിച്ചു, ബാക്കി സംരംഭം സംബന്ധിച്ച് എന്തെങ്കിലും സംരംഭങ്ങള് പറഞ്ഞല്ലോ. ആട് ഗ്രാമം, ടൈലറിംഗ് യൂണിറ്റ് കാണിച്ചു. ആ ടൈലറിംഗ് ഗ്രൂപ്പ് 7 നമുക്ക് ഉള്ളത്. ടൈലറിംഗ് ഗ്രൂപ്പ് ഓ, അതല്ലാതെ ടൈലറിംഗ് തയ്യലല്ലാതെ വേറെ എത്ര എണ്ണം ഉണ്ട്? പിന്നെ ന്യൂട്രിമിക്സ് ഉണ്ട്, ആഭരണ നിർമ്മാണമുണ്ട്. എല്ലാം കൂടെ നിങ്ങൾ നേരത്തെ തന്ന കണക്കനുസരിച്ച് ഒരു 52 കാണും അല്ലേ. 5 മേലെയായി പ്രവർത്തിക്കുന്ന എത്ര ഇത്? ആട് ഗ്രാമം 2008 തുടങ്ങിയതാണ്. 117 ആൾക്കാണ് കൊടുത്തത്, 23 ഗ്രൂപ്പായിട്ട്. പിന്നെ നാച്ചർ ഫ്രഷ് 50 ആൾക്ക് 10 ഗ്രൂപ്പായിട്ട് കൊടുത്തു. പശു വളർത്തല് 2 ഗ്രൂപ്പിന് വേറെ സെപ്പറേറ്റ് 2 ഗ്രൂപ്പിന് കൊടുത്തു. പിന്നെ 7 തയ്യൽ യൂണിറ്റ് 7 കൊടുത്തു. ന്യൂട്രിമിക്സ് 5 ഒരു ഗ്രൂപ്പിന് കൊടുത്തു. പിന്നെ ആഭരണം 2 യൂണിറ്റിന്, അത് SC-ക്കാരാണ്. സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായി? ഒക്കെ 5 അടുത്തായി. പിന്നെ എസ്റ്റി പ്രൊമോട്ടർ. ഇപ്പൊ നമ്മള് 3 സംഘടന ഉപയോഗിച്ചിട്ട് സംരംഭങ്ങളൊന്നും തന്നെ തുടങ്ങിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്രയും കാലം? മുന്ന് സംഘം ഉണ്ടായിരുന്നു, അത് 5 വരെ സംഘം പോയായിരുന്നു. പിന്നീട് അത് സാമ്പത്തിക ഇടപാടുകളൊക്കെ കാരണം അത് ശരിയായി പോയില്ല. അപ്പൊ ഇപ്പൊ എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ? ഇപ്പൊ പ്രവർത്തനം നമ്മള് സമ്പാദ്യം വെക്കും, അത് പിരിക്കും, ബാങ്കിൽ നിക്ഷേപിക്കും. നമ്മള് ഇനി സംരംഭങ്ങൾ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അല്ലാതെയുള്ള ആവശ്യങ്ങൾക്ക് വല്ലതും കടമൊക്കെ എടുക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ സമ്പാദ്യത്തിൽ തന്നെ, നമ്മുടെ സമ്പാദ്യം വെച്ചാൽ നമ്മളിൽ തന്നെ വായ്പ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കും. പിന്നെ നമ്മൾ എന്തെങ്കിലും കല്യാണ ആവശ്യങ്ങള് അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ സ്വയം പിരിച്ചിട്ട് ആ സംഭരം അവർക്ക് കൊടുക്കും. ആശ എത്ര വരെ പഠിച്ചു? SSLC. എന്ത് ചെയ്യുന്നു ഇപ്പോ? ഞാൻ ST പ്രൊമോട്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ST പ്രൊമോട്ടറായിട്ട്? അത് എന്താ, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആണോ അതോ? അല്ല, നമ്മ ട്രൈബലിന്റെ. ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന്റെ. ആശാ ഹെൽത്ത് സെന്റർ ഉണ്ടോ? ഹെൽത്ത് സെന്റർ ഉണ്ട്. ഉണ്ടോ? എല്ലാവർക്കും ഇമ്മ്യൂണൈസേഷൻ കിട്ടുന്നുണ്ടോ? ഓ, പിന്നെ നമ്മള് മാസത്തിലെങ്കിലും മെഡിക്കൽ ക്യാമ്പ് വെക്കാറുണ്ട് കോളനിയിൽ. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇപ്പൊ ബാങ്കിന്റെ പ്രതിനിധി വന്നിട്ടുണ്ട്, അപ്പൊ ഈ സാധ്യതകളൊക്കെ അവിടെ ഉണ്ടല്ലോ. അപ്പൊ ബാങ്ക് നിങ്ങൾ എങ്ങനെയാ ഇവരുടെ ഈ കുടുംബശ്രീ ആയിട്ടുള്ള ബന്ധം? എന്തുമാത്രം കടം ഇവിടെ കൊടുത്തിട്ടുണ്ട്? സാധ്യതകൾ എന്തൊക്കെയാണ്? ഇപ്പൊ സർവീസ് സഹകരണ ബാങ്ക് കൃഷിയുമായി ബന്ധപ്പെട്ട് നേരത്തെ വലിയ താല്പര്യം കാണിച്ചിരുന്ന ഒരു ബാങ്കാണ്. മേഡം അവിടെ ഇരിക്കുന്നുണ്ട്. ഗാലസ പദ്ധതി പാലക്കാട് ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഞങ്ങള് അളകപ്പണം പഞ്ചായത്തിൽ നടപ്പാക്കിയവരാണ്. എനിക്കത് മനസ്സിലാവാൻ കാരണം രഞ്ജ സാറിനെ വിളിച്ചിരുന്നു ആ ക്ലാസ് നടത്താൻ. ഞങ്ങളിത് പാലക്കാട് നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങളിവിടെ തുടങ്ങി വന്ന 1996-97 ജനകീയ ആസൂത്രണ പദ്ധതി നടപ്പാക്കിയപ്പോഴാണല്ലോ. അന്ന് മുതൽ ഞങ്ങളിതിൽ വലിയ പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. അന്ന് പാടശേഖര സമിതികൾക്കായിരുന്നു. ഇവർ ഈ കൃഷി പറഞ്ഞപ്പോൾ കുറവ് കണ്ടത് മറ്റൊന്നല്ല, ഇവരെന്തുകൊണ്ട് പറഞ്ഞില്ല എന്നെനിക്ക് മനസ്സിലായില്ല. ഈ ഏറ്റവും വലിയ പാടശേഖര സമിതി, നല്ല പാടശേഖര സമിതി, അവർ തന്നെയാണ് കൃഷി നടത്തുന്നത്. അവരൊന്നും ഇവിടെ അവിടേക്ക് കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ടാണ് ഇവർ കൃഷി നടത്തുന്ന വിസ്തീർണം വല്ലാണ്ട് കുറഞ്ഞു പോയത്. എനിക്ക് തോന്നുന്നു ഒരു 50 സ്ഥലമെങ്കിലും മിനിമം അവർ നടത്തുന്നുണ്ടോ? അവര് വലിയൊരു നെൽകൃഷിയുള്ള മേലൊന്നുമല്ലല്ലോ. അപ്പൊ ഇവർ നടത്തുന്ന പരിപാടികൾക്ക് നല്ലപോലെ സാമ്പത്തിക സഹായം, വലിയ നിയമങ്ങളൊന്നും അങ്ങനെ നോക്കിയിട്ടില്ല. വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കടലാസ് എനിക്ക് ഇവർക്ക് കാശ് കൊടുക്കാറുണ്ട്. അത് ശരിക്കും പ്രയോജനപ്പെടുന്ന അന്നപൂർണയും പാരിജാതകം മാത്രമാണ്. പിന്നെ ആ പഞ്ചായത്തിലാണെങ്കിൽ 2 സഹകരണ ബാങ്ക് ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പോ ഇവിടെ വന്ന പച്ചിലിപ്പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരു വട്ടണാത്ര സർവീസ് സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്ക് ഉണ്ട്. അവിടെയാണ് തോന്നുന്നത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. കൂടുതൽ ആൾക്കാർ ഇവിടെ വരിക, ഞങ്ങളിത് പ്രത്യേകം താല്പര്യം എടുക്കുന്നുള്ളവർ കൂടുതൽ വരുന്നത്. ഈ രണ്ട്, ഈ പാരിജാതകം അന്നപൂർണയും കൂടി ഇപ്രാവശ്യം എടുത്തത് ഏതാണ്ട് 350,000 ഒരു കൂട്ടർ, 2,00,000 എടുത്തു. അത് അന്നപൂർണ അവരത് തിരിച്ചടച്ചു. ഇപ്പൊ അവർക്ക് ആവശ്യമുണ്ടെന്ന് പറയുന്നത് 20,000 അവിടെ നിർത്തി ബാക്കി തിരിച്ചടച്ചു. പാരിജാതം 100,000 ഇത്ര നന്നായിട്ട് നടന്ന 150,000 എടുത്തുള്ളൂ കടം വാങ്ങിക്കാൻ. പെൺകുട്ടി കൃത്യമായി തിരിച്ചടക്കുന്നത്, കൃത്യമായ അടവാണ്. ജയൽജി, ശരി, നമുക്ക് അപ്പൊ ഇനി ഒരു സെഗ്മെന്റ് കൂടെ കാണാനുണ്ട്, അതും കൂടെ കണ്ടിട്ട് തിരിച്ചു വരാം. അള
വടക്കപ്പ് നഗർ യാത്രയുടെ വിശേഷങ്ങൾ അവസാനിച്ചിട്ടില്ല. പഞ്ചായത്തിന്റെയും മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളുടെയും പ്രതിനിധികളുമായി വിധികർത്താക്കൾ നടത്തിയ ചർച്ചയുടെ ദൃശ്യങ്ങൾ കൂടി ഇനി കാണാം. ഒരു കാര്യം ഞാൻ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഞങ്ങൾ ഒരു സന്തോഷ പ്രകടനം കൂടിയാണെന്ന് വിചാരിക്കുക. 70 CDSകൾ മാറ്റുരച്ചതിൽ 16 CDSകളെ തെരഞ്ഞെടുത്തതിൽ ഒരു CDS അളപ്പ നഗർ CDS ആണെന്നുള്ള കാര്യത്തിൽ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ മാത്രമല്ല ടീമിലെ അംഗങ്ങളെല്ലാവരും. നമ്മൾ ഈ ഒരു പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സംഘടന ഓർഗനൈസേഷൻ ലെവലിലും ഈ അതിന്റെ സംവിധാനങ്ങളും ഇന്റർസെക്ടറൽ വിവിധ വകുപ്പുകളുടെ ഒരു വലിയ തോതിലുള്ള ഏകോപനം ഇതിന്റെ പ്രവർത്തനങ്ങളിൽ വരുന്നുണ്ട്. അതെങ്ങനെയാണ് ആ CDS തലത്തിൽ നടക്കുന്നത് എന്നുള്ള ഒരു ഒരു വിശകലനമാണ് ഈ ഒരു പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൂരദർശൻ ടീമിനോടൊപ്പം അളഗപ്പ നഗറിൽ വരാനും ഇവിടുത്തെ നൂതനങ്ങളായ പരിപാടികളും പദ്ധതികളും എല്ലാം കണ്ട് മനസ്സിലാക്കാനും കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. മാതൃകാപരമായ ഒരു കുടുംബശ്രീ സംഘം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഒരു സംയോജിത നീർത്തട പരിപാലന പരിപാടികൾ ഉൾപ്പെടുത്തി ഈ കുടുംബശ്രീ സംഘങ്ങളിലെ അംഗങ്ങളെ തന്നെ മെമ്പർമാരാക്കിയിട്ടുള്ള JLG ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അവർക്കും കൃഷിക്ക് ആവശ്യമായ രീതിയിൽ ഉള്ള അടിസ്ഥാന സൗകര്യത്തിന് പണം നൽകുന്നുണ്ട്. അത് നമ്മൾ തീർച്ചയായും പറഞ്ഞിട്ടുള്ളത് ജൈവ കൃഷി ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു കാർഷിക പ്രശ്നം നമ്മുടെ ഭക്ഷ്യസുരക്ഷയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വിഷം കഴിക്കുന്ന മലയാളി എന്ന് പറയുന്ന തരത്തിൽ വന്ന് അതിനെ എതിരായിക്കൊണ്ടുള്ള പ്രവർത്തനത്തിലാണ് ആ രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞല്ലോ 70 പഞ്ചായത്തുകളിൽ നടത്തിയ അതിൽ നിന്ന് 16 പഞ്ചായത്ത് തെരഞ്ഞെടുക്കുന്നത്. ഈ 16 പഞ്ചായത്തിനെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പക്ഷേ ഞങ്ങൾക്ക് അറിയാമായിരുന്നു അളഗപ്പനഗർ പഞ്ചായത്തിലെ കുടുംബശ്രീയുടെ പ്രവർത്തനം വളരെ ഗംഭീരമാണെന്ന്. കാരണം ഞങ്ങളിതെല്ലാം കേട്ടറിയുന്ന കൂടുതൽ തൊട്ടറിഞ്ഞിട്ടുള്ള ആളുകളാണ്. പഞ്ചായത്തും കുടുംബശ്രീയും വളരെ സംയുക്തമായി ഒരേ തട്ടിൽ നിന്നുകൊണ്ട് പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. കുടുംബശ്രീക്ക് എന്താവശ്യമുണ്ടെങ്കിലും അതിന് ഒരു തടസ്സമില്ലാതെ തന്നെ പഞ്ചായത്ത് ഫണ്ട് നീക്കിവെക്കാനും അവരെ പ്രവർത്തനങ്ങളിൽ അവരെ സഹായിക്കാനും എല്ലാത്തിനും ഒപ്പം നിന്നുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ നാളുകളിലും ഞങ്ങൾ പഞ്ചായത്തിന്റെ അഭിമാനമായി മാറട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിനാകെ മാതൃകാപരമായ ആടുഗമം പദ്ധതിയാണെങ്കിലും നാച്ചുറൽ ഫ്രഷ് മിൽക്കാണെങ്കിലും അതുപോലെ തന്നെ ഈ പാരിജാതക്കാരുടെ ഗ്രീൻ ആർമി ആണെങ്കിലും അവർക്കൊക്കെ നല്ലപോലെ ഞങ്ങൾ സമ്പത്തിൽ സഹായിക്കുന്നുണ്ട്. കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ 10,43,00,000 രൂപയ കുടുംബശ്രീക്ക് അളഗപ്പ പഞ്ചായത്ത് അമ്പലൂർ സർവീസ് സഹകരണ ബാങ്ക് ധനസഹായം ചെയ്തിട്ടുണ്ട്. എത്ര ശതമാനം പലിശയ്ക്ക്? 7% പലിശ വരുന്നത്. JLG ഗ്രൂപ്പുകൾ നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാവരും തന്നെ ജൈവ കൃഷിയാണ് ചെയ്തിരുന്നത്. പാരിജാതം പോലുള്ള പല സംഘങ്ങളും തരിശിട്ട ഭൂമികൾ കൃഷി ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. തരിശിട്ട ഭൂമിയിൽ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് കാർഷിക യന്ത്രവൽക്കരണത്തിലും കർഷക തൊഴിലാളി ക്ഷാമം പരിഹരിക്കുന്നതിനും നമ്മുടെ സ്ത്രീകളെ എത്രത്തോളം ഉപയോഗപ്പെടുത്താം എന്നതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ അളഗപ്പ നഗറിലെ പാരിജാതം ഹരിതസേന. നമ്മുടെ 2011 14 വനിതകളുമായിട്ട് രൂപീകരിച്ച ഒരു ഗ്രൂപ്പാണ് പിന്നെ പാരിജാതമാണ് ഹരിതസേന. ഇവിടെ അളഗപ്പ നഗറിൽ 40 ഹെക്ടർ വിരിപ്പു 85 ഹെക്ടർ മുണ്ടകൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും യന്ത്രവൽക്കരണം സാധ്യമാക്കുന്നത് ഇവര് ഈ ഹരിതസേന ഗ്രൂപ്പ് വഴിയായിട്ടാണ്. ഒരു ഭക്ഷ്യസുരക്ഷാ പ്രസ്ഥാനം അവിടെ ലോകമെമ്പാടും എത്തി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ആ ഭക്ഷ്യസുരക്ഷാ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഈ പാരിജാതം ഗ്രൂപ്പിനെ June 2011 14 പേർക്ക് ഞങ്ങൾ അവിടെ കാർഷിക യന്ത്രവൽക്കരണം എന്ന പരിപാടിയിൽ 20 ദിവസത്തെ പരിശീലനം നൽകുകയുണ്ടായി. യന്ത്രവൽക്കരണത്തിന്റെ കൂടുതൽ മേഖലകളിലേക്ക് മുന്നോട്ട് പോയി പുതിയ മേഖലകളിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലെ ട്രെയിനിങ് വേണമെങ്കിൽ ഞങ്ങൾ കൊടുക്കാൻ എപ്പോഴും സന്നദ്ധരായിരിക്കുകയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ വകുപ്പുകളുടെ ഏകോപനം, വിവിധ വകുപ്പുകളെ പിന്നെ ഗ്രാമവികസന വകുപ്പ്, പഞ്ചായത്ത്, കൃഷി, മൃഗസംരക്ഷണം, ബാങ്ക്, അങ്ങനെ എല്ലാ വകുപ്പുകളുടെയും ഒരു സമഗ്രവും സംയോജനവുമാണ് ഇവിടെ ഏറ്റവും അധികം ഉദാഹരണമായിട്ട് എടുത്ത് കാണിക്കാനുള്ളത്. ആത്മയുടെ നേതൃത്വത്തിൽ ഗ്രൂപ്പുകൾ, ആട് വളർത്തുന്നവരുടെ ഗ്രൂപ്പുകൾ ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. അത് കൊടകര ബ്ലോക്കിൽ മുഴുവനുണ്ട്. അപ്പൊ ഇവിടെ ഏകദേശം 6 ഗ്രൂപ്പുകളിലായിട്ട് 100 പേരോളം അതിൽ മെമ്പേഴ്സ് ആയിട്ടുണ്ട്. അത് കൂടുതൽ വികസിച്ചു വരികയാണെങ്കിൽ കൂടുതൽ വിപണന രംഗത്തും കൂടി കാര്യക്ഷമതയിലൂടെ ഇടപെടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രസിഡന്റും എല്ലാവരും വളരെ താല്പര്യത്തോടുകൂടി ഈ കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെയാണ് ഇത്, നമ്മളൊരു വിത്ത് നട്ടു, അതിനുശേഷം അതിനുള്ള പോഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു, അത് വളർന്നു. അതിന്റെ ബാക്കിയുള്ളതൊക്കെ കുടുംബശ്രീ അതിലുള്ള ഭാരവാഹികൾ ചോമനേച്ചി
പിന്നെ ഇപ്പോഴത്തെ കുടുംബശ്രീ ചെയർപേഴ്സൺ ഇവരെല്ലാവരും അതിനെ സപ്പോർട്ട്. ആശ്രയയുടെ ഒരു ഗുണഭോക്താവ് ഇവിടെ വന്നിട്ടുണ്ട്. നല്ല വീട് കിട്ടിയോ? അല്ല, നല്ല വീടാ, നല്ല വീടാണ്. എനിക്ക് പറയാ അറിയില്ല, അത് കാരണം. മിക്കവാറും ആ കൃഷിയിടങ്ങള് കൂട്ടുകൃഷി അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ ചെയ്തു വരുന്നത്. കൂട്ടുകൃഷിക്ക് സഹായകമായിട്ടുള്ള ഒരു ഘടകം ഇവിടെയൊക്കെ ഇതിനു മുമ്പ് സംസാരിച്ച ഈ കുടുംബശ്രീകളുടെ പ്രവർത്തനങ്ങളാണ്. കാരണം എന്നാൽ ഒരു പടവുകളായിട്ട്, ഒരു 5-6 പടവുകളായിട്ട് ഒരുമിച്ച് കൃഷി ചെയ്യാൻ അവരുടെ സഹായം ഉണ്ട്. വളയപ്പനാർ പഞ്ചായത്തിലെ ഒരു 100 കുടുംബങ്ങൾക്ക് ഗുണം കിട്ടുന്ന രീതിയിലേ അതിന്റെ ആടുഗ്രാമം പദ്ധതിയിൽ വന്നു. ഏതാണ്ട് ഒരു 10-50 കുടുംബങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് നേച്ചർ ഫ്രഷ് വന്നു. ഏതാണ്ട് അത്ര തന്നെ കുടുംബങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഗുരുവായൂരിലേക്ക് കദളി വിതരണം ചെയ്യുന്ന നിവേദ്യം പൂജക്കദളി പ്രോജക്ട് കൊണ്ടുവന്നു. അപ്പൊ ഇതിലൊക്കെ പൊതുവായിട്ട് നമ്മൾ അനുവർത്തിച്ച ഒരു സമീപനം എന്ന് പറയുന്നത് ഒരു ക്ലസ്റ്റർ അപ്രോച്ചാണ്. ഗുണശരീരായ ഗുണവന്ദിതായ ഗുണേശാനായ ധീമഹി. തഞ്ചാവൂര് വളർന്നത് കഞ്ചിക്കോട്, അപ്പഴം നന്നായിട്ടും അരുമയാ പൊണ്ണ് ഒരു ചുറ്റി പാട്ടും ചൊല്ലു ചേർന്നി നാട്ടവൽക്കിലേക്ക് തട്ടുമ്പി ജാതി മല്ലിപ്പൂവണിഞ്ഞ ചിങ്ങാരി. ചെയർപേഴ്സൺ, നമ്മൾ വി ഇഒനോടൊന്നും ചോദിച്ചില്ല, അദ്ദേഹത്തോടൊന്നും ചോദിക്കാം. മൈക്ക് കൊടുക്കൂ. എന്താണ് വിഇഒവും കുടുംബശ്രീയുമായിട്ട് വല്ല ബന്ധമുണ്ടോ? അതായത് കുടുംബശ്രീയുടെ ആദ്യകാല മെമ്പർ സെക്രട്ടറിമാരെല്ലാവരും വിഇഒമാര് തന്നെയായിരുന്നു. ഈ 2012 സർക്കാരിന്റെ ഒരു ഉത്തരവ് മൂലം അത് അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് കൊടുക്കാനായിട്ട് തീരുമാനിച്ചത്. അപ്പൊ അതായത് പാളകപ്പനാർ ഗ്രാമപഞ്ചായത്തിന്റെ ആശ്രയ പ്രോജക്ട്, ആ ആശ്രയ പ്രോജക്ടിന്റെ ഫീൽഡ് ലെവൽ സർവേക്ക് എല്ലാ വീടുകളും നോക്കാ, ലിസ്റ്റിൽപ്പെട്ട എല്ലാ ആൾക്കാരെയും വീട് പോയി വേരിഫിക്കേഷൻ നടത്തി അർഹരായ ആൾക്കാരെ തന്നെ കണ്ടെത്താൻ എന്നതിൽ നമുക്ക് കൂടുതൽ പങ്കുവഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ നമ്മുടെ നിരീക്ഷകരായിട്ട് വന്നിട്ടുള്ള സഹ കുടുംബശ്രീ പ്രവർത്തകരോട് ചോദിക്കാം. ആടുഗ്രാമം പദ്ധതി നമുക്ക് ഒരു വീഡിയോ ക്ലിപ്പ് കാണിച്ചു, അതേക്കുറിച്ച് വിശദീകരണം പറഞ്ഞു ചോദിച്ചില്ല, അതേക്കുറിച്ച് പറഞ്ഞിട്ടുമില്ല. ആടുഗ്രാമം പദ്ധതിയിലൂടെ നമ്മൾക്ക് എന്തൊക്കെ വിജയങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടി ഒന്ന് പറഞ്ഞായിരുന്നുണ്ടെങ്കിൽ അത് പിന്നീട്. നിങ്ങളെപ്പോലെ ഞങ്ങൾ സി ഡി എസ് ചെയർപേഴ്സൺമാർ തന്നെയാണ്, പഞ്ചായത്തിനെ പ്രതിനിധീകരിക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾക്കും അത് നമ്മുടെ ജില്ലയിലും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലും നടപ്പിലാക്കാൻ ആ ഒരു നിങ്ങൾ ഏത് രീതിയിലാണോ പ്രവർത്തിക്കുന്നത് അത് പ്രാവർത്തികമാക്കിയെടുക്കാൻ സാധിക്കും. ആടുഗ്രാമം തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായിട്ട് ഞങ്ങൾ അളകപ്പനഗർ പഞ്ചായത്തിലാണ് തുടങ്ങിയത്. അത് ഞങ്ങളൊരു ക്ലസ്റ്ററായിട്ടാണ് അന്ന് ഇത് തുടങ്ങിയത്. തുടങ്ങാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കും. ഓരോ വർഷം നമ്മൾ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ഈ ആക്ഷൻ പ്ലാനിൽ ഏറ്റവും കൂടുതൽ, കാരണം സ്ത്രീകൾ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റണ ഒരു തൊഴിൽ എന്നുള്ള രീതിയിലായിരിക്കാം മൃഗസംരക്ഷണമാണ് ഏറ്റവും കൂടുതൽ വന്നത്. പിന്നെ തയ്യൽ. അപ്പം ഈ 3 ആണ് സാധാരണ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റണത്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ആട് ഗ്രാമം തുടങ്ങാൻ പോയത്. നമ്മുടെ സി ഡി എസ് സംവിധാനത്തോട് ചേർന്നുകൊണ്ട് ഇപ്പോൾ ഫാർമേഴ്സ് ഫെസിലിറ്റേഷൻ സെന്റർ പ്രവർത്തനമുണ്ട്. എഫ് എഫ് സിയുടെ പ്രവർത്തനം ഇവിടെ ആരും പറഞ്ഞതായിട്ട് കേട്ടില്ല. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? അവിടെ നമുക്ക് കുറച്ച് കാർഷിക ഉപകരണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ ഈ ജെ എൽ ജി ഗ്രൂപ്പുകൾക്ക് പ്രയോജനപ്രദമായി ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഞങ്ങൾ പറയാൻ വിട്ടുപോയതാണ്. ഞങ്ങൾക്ക് ഗ്രൂപ്പുകൾ കുറവാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് 4 ഗ്രൂപ്പ് ഇത്ര ഉണ്ടെങ്കിൽ അല്ലേ ഒരു നമ്മൾ ഫാർമർ ഇത് മാസ്റ്റർ ഫാർമർ, അങ്ങനെ ഞങ്ങൾക്ക് 6 മാസ്റ്റർ ഫാർമറാണ് നമുക്കുള്ളത്. പിന്നെ കർഷക സഹായ കേന്ദ്രത്തിൻ്റെ അതിൽ നമ്മൾക്ക് കുറച്ച് 50,000 രൂപയ്ക്ക് നമ്മൾ മെഷീനറികൾ വാങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓഫീസിൻ്റെ മുന്നിൽ അത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ വാടക ഇത്ര എണ്ണത്തിൽ ഇന്നെന്നുള്ളതൊക്കെ ഞങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുപോയതാണ്. നമ്മളിപ്പം ജൈവ കൃഷി ചെയ്യുന്നു എന്ന് പറഞ്ഞു.
അപ്പൊ ഈ ജൈവ കൃഷിക്ക് വേണ്ട വളം ജൈവ വളങ്ങള് ഏത് രീതിയിൽ ഉണ്ടാക്കുന്നു, മണ്ണിര കമ്പോസ്റ്റ് പോലുള്ള എന്തെങ്കിലും സംരംഭം ഏതെങ്കിലും ഗ്രൂപ്പുകാർ ചെയ്യുന്നുണ്ടോ? അല്ല, നമുക്കങ്ങനെ ഗ്രൂപ്പുകൾ ഇപ്പൊ ആയിട്ടില്ല. പക്ഷെ ബാങ്കിന്റെ കീഴിൽ രണ്ട് ഗ്രൂപ്പുകൾക്ക് നമ്മൾ പരിശീലനം കൊടുത്ത് ഇതായിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനോടൊപ്പം തന്നെ ഇപ്പൊ ജൈവ കൃഷി പയറൊക്കെ വെക്കുന്നു ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിനോടൊപ്പം തന്നെ ഈ രണ്ട് ഗ്രൂപ്പുകൾ, ഒരു ഗ്രൂപ്പിനെ ജൈവ വളം ഉണ്ടാക്കാനും ഒരു ഗ്രൂപ്പ് കീടനാശിനി ഉണ്ടാക്കാനും നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു വീട്ടമ്മ പശുവിനെ കറന്നപ്പോൾ അവരുടെ കയ്യ് ഇങ്ങനെ പിടിച്ച് വലിക്കുന്നതായിട്ടാണ് കണ്ടത്. അത് ശാസ്ത്രീയമായിട്ട് നിങ്ങളെ ആരും പഠിപ്പിച്ചിട്ടില്ലയോ? എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? അതായത് സാധാരണ പശുവിനെ കറക്കുമ്പോൾ നമ്മൾ ഒരു പശുവിൻ്റെ ആയാലും അല്ലെ ആടിൻ്റെ ആയാലും ഈ പരിശീലനത്തിന് പോകുമ്പോൾ കൃത്യമായിട്ട് അവിടെ ക്ലാസ് എടുക്കുന്നവർ പറഞ്ഞു തരുന്നത് ഇങ്ങനെ കൈ കൊണ്ട് കറക്കരുത്, ഇങ്ങനെ കറക്കരുത്, അതിൻ്റെ ഞരമ്പിന് വ്യത്യാസം വരും, ഇങ്ങനെ തന്നെ പിടിച്ച് കറക്കണമെന്നാണ്. അത് നിങ്ങൾ എന്തുകൊണ്ടത് പ്രാർത്ഥ്യമാക്കുന്നില്ല? പശുവിനെ കറക്കുമ്പോൾ നമ്മളിങ്ങനെ കൈവിരൽ അമർത്തി ഞാൻ കറന്നിട്ടില്ല, ഇങ്ങനെ വലിച്ച കറന്നേക്കണേ. ഒന്നിൽ ഇങ്ങനെ വലിച്ച് കറക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കറക്കാം. ഈ രണ്ട് രീതിയാണ് ഞാൻ ഉപയോഗം. അപ്പൊ എനിക്ക് ഇങ്ങനെ കറക്കാൻ ബുദ്ധിമുട്ടാണ്, ഞാൻ പഠിച്ചു വരണ ഇതുള്ളൂ. അപ്പൊ ഇങ്ങനെ വലിച്ച് കറക്കുമ്പോൾ അത് ആ മുലക്കാമ്പിന് യാതൊരു കേടും വരില്ല. പക്ഷെ നമ്മൾ തന്ത വിരല അമർത്തി കറക്കരുതെന്നാണ് ഡോക്ടർമാര് കൃത്യമായ ക്ലാസ്സിൽ പറഞ്ഞത്. വലിച്ച് കറക്കാം, വലിച്ച് കറക്കണോണ്ട് പശുവിന്റെ ആടിന് അതിന്റെ മുലക്കാമ്പിന് യാതൊരു കംപ്ലൈന്റും വരില്ല. ചിലതിന് അത് നമുക്ക് ക്ലാസ്സിൽ പറഞ്ഞു തരിക, ഇതാണ് നമ്മൾ ഇത് ചെയ്യാൻ പാടില്ല, പ്രസ് ചെയ്യാൻ പാടില്ല, പ്രസ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ഇത് വന്ന്. ശരി ശരി ശരി, അല്ല അതിനെ പറ്റി അഭിപ്രായ വ്യത്യാസം വേണ്ട, ഇത് നമുക്ക് പശുവിനോട് ചോദിച്ചിട്ട് തീർക്കാം. നമ്മൾ ആദ്യമായിട്ട് ഈ ആടുഗ്രാമം പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്തത് പൈലറ്റ് അടിസ്ഥാനത്തിൽ ഈ അളഗപ്പ നഗറിലാണ്. അവിടുത്തെ ഓമന ചേച്ചിന്റെയും ഡോക്ടർ മാത്യുടെ ഒക്കെ ഒരു ശ്രമമാണ്. നമ്മൾ പിന്നീട് അത് സംസ്ഥാനം മുഴുവൻ കണ്ണൂരിൽ ആണെങ്കിൽ എല്ലാ പഞ്ചായത്തിലും ഇംപ്ലിമെന്റ് ചെയ്ത് ഒരു പ്രൊഡ്യൂസർ കമ്പനി വരെ രൂപീകരിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് വാല്യൂ ചെയിൻ, അതായത് മിൽക്ക് മാർക്കറ്റിംഗ്, ഫോഡറിന്റെ ഇത്, ഫീഡ് നമ്മൾ വാങ്ങിച്ച് മാർക്കറ്റ് ചെയ്യുന്ന, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. കൂടാതെ കുടുംബശ്രീ NRO 10 സ്റ്റേറ്റുമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ വില്ലിംഗ് ആയിട്ട് വരുന്നത് ആടുഗ്രാമം പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യാനാണ്. ഇപ്പൊ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് മഹാരാഷ്ട്രയിൽ നിന്ന് വിളിച്ചു ചോദിച്ചു എങ്ങനെയാണ് ഈ ആടുഗ്രാമം പദ്ധതി നിങ്ങൾ തുടങ്ങിയത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇതിന് കടപ്പെട്ടിരിക്കുന്നത് അളഗപ്പ നഗറിനോടാണ്. ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു ഇത്തവണ ഇനി ദീപചേച്ചി ഇവരോടൊക്കെ പിണങ്ങിയിട്ടാണോ വന്നപ്പോ മുതലും മിണ്ടുന്നേ ഇല്ല, ആള് വളരെ സൈലന്റ് ആയിട്ടിരിക്കുന്നു. അവസാനം സംസാരിച്ചു വന്നപ്പോ തർക്കം മതി രൂക്ഷമായി. നമുക്ക് ഇവിടെ വെച്ച് പരിഹാരം കാണാൻ പറ്റിയില്ലെങ്കിലും തർക്കം തൽക്കാലം അവിടെ നിൽക്കട്ടെ. നമുക്കിപ്പൊ എന്തറിയണം? ഒന്നും വേണ്ടേ, മാർക്കറിയണം. അപ്പൊ നമുക്ക് മാർക്ക് ചോദിച്ചു നോക്കാം, കൺമാഷനോട് ചോദിക്കാം. ഈ വേദിയിൽ നിങ്ങൾക്ക് ഇപ്പൊ ലഭിക്കുന്നത് ഇന്നത്തെ പ്രകടനത്തിനുള്ള മാർക്കാണ്. 50 മാർക്കാണ് ടോട്ടൽ ഇന്ന് ലഭിക്കുക. അതിനകത്ത് കണമാഷ് എത്ര മാർക്ക് തരുന്നു നമുക്ക് ചോദിച്ചു നോക്കാം. മാർക്കിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താം. രണ്ട് ഭാഗമായിട്ടാണ് നമ്മൾ മാർക്കിടുന്നത്. അപ്പോൾ 50 മാർക്ക് ഇന്നത്തെ നമ്മുടെ ഫ്ലോർ ഷൂട്ടിങ്ങിൻ്റെ ഇതിലുണ്ടാവും. ബാക്കി 50 മാർക്ക് എങ്ങനെയാണെന്നുള്ളത് ഞാൻ അടുത്ത ഘട്ടം പറയാം. ഈ 50 മാർക്കിൽ റെഗുലർ ജൂറി ആയിട്ടിരിക്കുന്ന 3 പേർക്ക് 15, 15, 15 45 മാർക്ക്. ഇന്നിവിടെ വിദഗ്ധയായിട്ട് വന്നിട്ടുള്ള ഡോക്ടർ ഗീതക്കുട്ടി, അവർ 5 മാർക്കിൽ എത്രയാണെന്ന് വെച്ചാൽ അത്. അത് പറയുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യം പറയണം. അളഗപ്പ നഗർ ആദ്യ റൗണ്ടിൽ നിന്ന് നല്ല പ്രകടനം കാഴ്ചവെച്ച ഒരു കുടുംബശ്രീയാണ്. നമ്മൾ അന്ന് തന്നെ വളരെ വിശദമായിട്ട് നേച്ചർ ഫ്രഷ് മിൽക്കിൻ്റെ കാര്യം അല്ലേ, നിങ്ങളുടെ നിറവ്, ഇന്നൊവേഷൻ ഫണ്ട്, ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അത് വീണ്ടും ചർച്ച ചെയ്യാതിരിക്കുന്നത്. ഇതൊരു ഫൈനൽ റൗണ്ട് എന്നുള്ള നിലയ്ക്ക്. ഇപ്പോൾ ഇതിൽ വന്നതിൽ നമ്മൾ കൃഷിയുടെ കാര്യം കുറച്ച് വിശദമായിട്ട് തന്നെ സംസാരിച്ചു, JLG കളുടെ എണ്ണവും കൃഷിയുടെ വിസ്തീർണവും ഒക്കെ. കൃഷി നന്നായി ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ പ്രത്യേകിച്ച് വാഴ കൃഷി ഇല്ലേ, നേന്ത്രവാഴ, കദളി വാഴ, അതിൻ്റെ കാര്യത്തിലൊക്കെ നല്ല വില കിട്ടുന്ന കാര്യമാണ്. എനിക്കൊരു പേടി, കേരളം മുഴുവൻ വാഴയായി കഴിഞ്ഞാൽ നമ്മളും വാഴമാരി ആവും എന്നുള്ളതാണ്. പല വിളകളും നമ്മൾ നോക്കേണ്ടി വരും. പക്ഷേ അത് നല്ലൊരു മാതൃകയായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ വിസ്തീർണം ഇപ്പോഴും വളരെ കുറവാണ്.
സ്ഥലത്തിൻ്റെ പരിമിതി പറഞ്ഞു. പക്ഷേ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയൊക്കെ അവിടെ ഉള്ളതുകൊണ്ടും അവരുടെയൊക്കെ ഇപ്പോൾ ഒരു സർവേ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടുതൽ സാധ്യതകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കണം. അപ്പോൾ ഇനി ഇപ്പോഴത്തെ ചെയർപേഴ്സൻ്റെ മുന്നിലുള്ള ഒരു വെല്ലുവിളി കൂടിയാണ് അത്. പിന്നെ ഇപ്പോൾ ആടുഗ്രാമത്തിൻ്റെ കാര്യം പറഞ്ഞില്ല. ആടുഗ്രാമത്തിൻ്റെ തുടക്കക്കാരാണ് നിങ്ങൾ എന്ന് ഇപ്പോഴാണ് സ്റ്റേറ്റ് മിഷൻ നമ്മളോട് പറയുന്നത്. അത് വലിയൊരു കാര്യമാണ്. നിങ്ങളുടെ ആ പൈലറ്റ് ആയിട്ട് ചെയ്ത ആ ഒരു പരീക്ഷണം ഇപ്പം ഇന്ന് കേരളം മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളും വന്ന് ചോദിക്കുകയാണല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പരിശീലനയൊക്കെ ആയിട്ട് അംബാസഡറായിട്ടാണ് ഇപ്പോൾ ഓമന തങ്കപ്പൻ അവർ ഓമൻ ചേച്ചി മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോകുന്നത്. നല്ല കാര്യം. അതേസമയത്ത് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. ഒന്ന്, പട്ടണത്തിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ സംരംഭങ്ങൾക്ക് കൂടുതൽ സാധ്യതകളും അവസരങ്ങളും ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള, പ്രത്യേകിച്ചും ഗ്രൂപ്പായിട്ട് ചെയ്യാൻ, വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാവുന്ന ഭക്ഷണ സംസ്കരണത്തിൻ്റെ കാര്യത്തിലും പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം കുറേയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോഴും എന്നറിയാം. പക്ഷേ അതിൻ്റെ നമ്പർ നോക്കുമ്പോഴേ അതിൻ്റെ സാധ്യതകൾ കുറേ കൂടെ കണക്കിലെടുക്കാൻ സാധിച്ചാലാണ്. പിന്നെ കുറച്ചുകൂടി നല്ല ഉയർന്ന നിലയിലുള്ള വിജ്ഞാനം ആവശ്യമുള്ള സംരംഭങ്ങളിലും നിങ്ങൾക്ക് പോകാൻ സാധിക്കും. കാരണം അവിടുത്തെ വിദ്യാഭ്യാസ നിലവാരം വളരെ ഉയർന്നതാണ്. നിങ്ങളുടെ ADS തന്നെ ഞാൻ നോക്കിയപ്പോൾ, ഈ ഡീറ്റെയിൽസൊക്കെ വെച്ച് നോക്കിയപ്പോൾ, ഏകദേശം 4-ൽ 1 ആൾക്കാർക്ക് ബിരുദധാരികളാണ് ഇല്ലേ. അപ്പോൾ CDSലുമുണ്ട്, പഞ്ചായത്ത് പ്രസിഡൻ്റ് തന്നെ MA ബിരുദമുള്ള ആളാണ്. അപ്പോൾ ADSൽ അല്ലാതെ നിങ്ങളുടെ അയൽക്കൂട്ടങ്ങളിൽ ഒക്കെ ബിരുദം ഉള്ള ആൾക്കാരും കുടുംബശ്രീയിൽ അളകപ്പ നഗറിലുണ്ട് എന്ന് കാണുന്നത് നല്ലൊരിതാണ്. അപ്പോൾ എല്ലാ വാർഡിലും കർമ്മസേനയുണ്ടാക്കിയ കാര്യം പറഞ്ഞു. അതും നമുക്ക് കിട്ടിയ ഒരു പുതിയൊരു അറിവാണിപ്പോൾ. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നത് 15.5 അലകപ്പനകൾ. നിങ്ങളുടെ കൃഷി സെക്ടറാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് ഫാക്ടർ. പക്ഷെ അത് നിങ്ങൾ 1-2 ഗ്രൂപ്പ് സെറ്റപ്പ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല. എല്ലാ ഗ്രൂപ്പ്സ് നന്നായിട്ട് പ്രവർത്തിക്കണം. പിന്നെ അതിൻ്റെ ബാക്ക്വേർഡ് ലിങ്കേജ്, ഫോർവേഡ് ലിങ്കേജ്, അർത്ഥം ബാക്ക്വേർഡ് ലിങ്കേജ് അർത്ഥം അതിൻ്റെ സീഡ് സപ്ലൈ, കൃഷിഭവൻ്റെ സഹായം, അതെല്ലാം നോക്കണം. ഫോർവേഡ് ലിങ്കേജ്, മാർക്കറ്റിംഗ്, പാക്കേജിങ്, വാല്യൂ എഡിഷൻ, അതെല്ലാം നോക്കിയാൽ നിങ്ങൾക്ക് കുറേ മുന്നോട്ട് പോകാൻ സാധിക്കും. അത് ഇതുവരെ ചെയ്തിട്ടില്ല, അത് ചെയ്യണം. പിന്നെ പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അത് പഠിക്കണം. പുതിയ കാര്യം പഠിക്കാൻ ഒരു മടിയില്ലല്ലോ. ഒരു വലിയ കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അത് ST അയൽക്കൂട്ടം. ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. ഇതൊരു നല്ല അയൽക്കൂട്ടം, നന്നായിട്ട് പ്രവർത്തിക്കുന്നു. പക്ഷേ അത് 3 മാസമായി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ തുടങ്ങിയേ ഉള്ളൂ. ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകണം. എൻ്റർപ്രൈസ് സാധിച്ചാൽ അത് സ്റ്റാർട്ട് ചെയ്യണം. അതെല്ലാം ചെയ്താൽ നിങ്ങൾക്ക് അതൊരു വലിയൊരു പ്ലസ് ആയിട്ട് വരും. അത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യരുത്, അതാണ് എനിക്ക് പറയാനുള്ള അർത്ഥം. അതെല്ലാം മനസ്സിൽ വെച്ചിട്ട് അലകപ്പനഗർ CDSന് ഞാൻ നൽകുന്നത് 15.25. അലകപ്പനഗറിൽ എനിക്ക് ഏറ്റവും പ്രസക്തമായി തോന്നിയ ഒരു സവിശേഷത അതിൻ്റെ സസ്റ്റൈനബിലിറ്റിയാണ്, അതിൻ്റെ സുസ്ഥിരത. 5 to 8 years വരെ തുടർച്ചയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പുകളും പ്രവർത്തനങ്ങളുമാണ് അവിടെ നമ്മൾ കണ്ടത്. അപ്പം ഞാൻ വൈകുന്നേരത്തെ ആ ഒരു ഇൻട്രാക്ഷനിൽ നേരത്തെ ഉണ്ടായിരുന്ന DMC മിസ്റ്റർ ജ്യോതിഷ് കുമാർ, അദ്ദേഹവും നേരത്തെ ഉണ്ടായിരുന്ന വെറ്റിനറി സർജൻ ഡോക്ടർ മാത്യുവും വന്നു. അപ്പോൾ അവിടെ നടന്ന ആ ഒരു ചർച്ചകളിൽ നിന്ന് എത്രത്തോളം വ്യക്തമായ ഒരു പദ്ധതി ആസൂത്രണത്തിലൂടെയാണ് ഓരോ പദ്ധതിയും നടപ്പിലാക്കിയതെന്നും, അതൊരു മാതൃകയാണ്, അത് അതിൻ്റെ മാർക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് ഓരോ പദ്ധതിയും. അപ്പോൾ ഇത്രത്തോളം മറ്റ് നമ്മൾ ഈ സുസ്ഥിരത എന്ന് പറയുന്നത് ഈ പ്രോജക്റ്റുകളിൽ വളരെ പ്രധാനമാണ്. അപ്പോൾ അത് വളരെ അവിടെ വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാന പ്രത്യേകത തോന്നിയത് ഉദ്യോഗസ്ഥ വിവിധ വകുപ്പുകളുമായിട്ടുള്ള ഏകോപനം. ഓരോ വകുപ്പും പലരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ കുടുംബശ്രീയുമായിട്ടുള്ള ആ ഒരു ഏകോപനത്തിലൂടെ, അത് വെറും വകുപ്പുകൾ തങ്ങളുടെ ഏകോപനമല്ല, ഒരു സാങ്കേതികത. ഉദാഹരണത്തിന് ഈ നമ്മളുടെ ഈ പാരജാതം തുടക്കൂടെ ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു നോഹ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. മൂന്നാമത്തെ ഏറ്റവും പ്രധാന കാരണം, രാഷ്ട്രീയ അധികാരം മാറി മാറി വരുമ്പോഴും പഞ്ചായത്ത് എപ്പോഴും കുടുംബശ്രീയോടൊപ്പമുണ്ട്.
അതാ ജനപിന്തുണയുള്ള എല്ലാ പരിപാടികളും പഞ്ചായത്ത് അധികാരം മാറി മാറി വരുന്ന എല്ലാ പഞ്ചായത്തുകളും അത് ഏറ്റെടുത്ത് നടത്തുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഈ സസ്റ്റൈനബിലിറ്റിയിലെ ഒരു പ്രധാന കാരണമാണ്. അത് മാതൃകയുമാണ്. മറ്റൊരു കാര്യം ദീപയുടെ നമ്മളെ കണക്കിൻ്റെ കാര്യം കുറച്ച് പറഞ്ഞു. ഒമനി ചേച്ചി നല്ല ധൈര്യമാണ്. അപ്പം ഞാൻ മറ്റ് മെമ്പർമാരും അതല്ലാതെ സാധാരണ കുടുംബശ്രീ പ്രവർത്തക അനിയമ്മയുടെ വീട്ടിലായിരുന്നു ഭക്ഷണം. ആ ഒരു സമയത്തൊക്കെ ഉള്ള നമ്മളുടെ ഒരു സംസാരത്തിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, എല്ലാവരും സി ഡി എസ് ചെയർപേഴ്സൺ എന്ത് കാര്യം ചോദിച്ചാലും എല്ലാവരും വളരെ ധൈര്യവും ഒക്കെയാണ്. ധൈര്യം ഇത്തിരി കുറവ് എനിക്ക് ഒന്ന് ചെയർപേഴ്സൺ തന്നെയാണ്. കുറച്ച് ഓമന ചേച്ചിയുടെ മാതൃകയിൽ ദീപ കുറച്ചും കൂടെ നമ്മൾ എന്ത് ചോദിച്ചാലും ഇങ്ങനെ കരയാതെ, കരയാൻ പാടില്ല എന്നല്ല, മനുഷ്യരെ സങ്കടം വരുമ്പോൾ സ്ത്രീ ആണേലും പുരുഷനാണേലും കരയാം, എന്നാലും കുറച്ചുകൂടി നമ്മളൊരു ധൈര്യമാണ്. പക്ഷെ ആ ഒരു ധൈര്യം മറ്റെല്ലാ കുടുംബശ്രീ പ്രവർത്തകരിലും പൊതുവിലും അവിടെ കണ്ടു. അത് വളരെ നല്ലൊരു കാര്യമാണ്. അവസാനമായിട്ട് വൈകുന്നേരത്തെ വീണ്ടും ചർച്ചയിൽ പല പുതിയ കാര്യങ്ങളും ഒരു ദിശാബോധത്തോടുകൂടി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. സാർ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറഞ്ഞു, അത് തന്നെ അവിടുത്തെ ചർച്ചയിലും വന്നു. മുന്നോട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പം അഭ്യസ്തവിദ്യരായ കുടുംബശ്രീ പ്രവർത്തകർക്ക് അനുയോജ്യമായ പുതിയ പുതിയ തൊഴിൽ മേഖലകൾ അന്വേഷിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടുത്തെ ചർച്ചകളിൽ വന്നു. അതൊക്കെ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് തോന്നിയത്. ഞാൻ അളഗപ്പത് നഗർ സി ഡി എസിന് 15-13 നഗരപ്രാന്തത്തിലാണ് നിങ്ങളുടെ പഞ്ചായത്ത് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞു. അവിടെ അനവധി സാധ്യതകളാണ് ഉയർന്നു വരുന്നത്. നിങ്ങൾ എന്തുൽപ്പാദിപ്പിച്ചാലും നമുക്ക് മാർക്കറ്റ് കണ്ടെത്താൻ പറ്റും. അതിൻ്റെ ഒന്ന് രണ്ട് മാതൃകയാണ് നിങ്ങൾ നേച്ചർ ഫ്രഷിൻ്റെ പച്ചക്കറി കൃഷിയുടെയും പറയുന്നുണ്ട്. അതോടൊപ്പം അതിന് ചുറ്റുമുള്ള സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്, വ്യവസായ സ്ഥാപനങ്ങൾ. ഇപ്പം ഔഷധ വ്യവസായത്തിന് തന്നെ സാധ്യത ഒരുപാടാണ്. നിങ്ങൾക്ക് അത് ഉപയോഗിക്കാത്ത, വേണ്ട വിധത്തിൽ ഉപയോഗിക്കാത്ത ഒരുപാട് സ്ഥലം ഞങ്ങൾക്ക് നിങ്ങൾ കാണിച്ചു തരികയും ചെയ്തു. അവിടെ ഔഷധ വ്യവസായം, ഔഷധ സസ്യങ്ങളുടെ ഒരു ശൃംഖല തന്നെ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയും. അത് നിങ്ങൾ ഭാവിയിൽ ഉപയോഗിക്കണം. കൂടാതെ ഒരു വേവലാതി, അതായത് നമ്മുടെ ദീപയുടെ അമ്മ പറഞ്ഞ് എൻ്റെ മകൾക്ക് ഇത്രയൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു ജോലി കണ്ടെത്താൻ എനിക്ക് സഹായിക്കും. പക്ഷെ അങ്ങനൊരു മാതാപിതാക്കൾ വേവലാതി പെടേണ്ട, സ്ത്രീകൾക്ക് സ്വയം ആദായ മാർഗം അല്ലെങ്കിൽ വരുമാന മാർഗം കണ്ടെത്താൻ കഴിയുമെന്ന് നിങ്ങൾ തെളിയിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും. പക്ഷെ അത് കൂടുതൽ കൂടുതൽ വിവരങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള അവസരങ്ങളും ഉണ്ടാകണം. അതിൻ്റെ ആസൂത്രണവും വിവിധ വകുപ്പുകൾ, പ്രത്യേകിച്ച് നമ്മുടെ സഹകരണ സംഘത്തിൻ്റെ സുബ്രഹ്മണ്യം സാറൊക്കെ പറയുന്നുണ്ട്, ഏത് പദ്ധതി കൊണ്ടുവരും തീർച്ചയായിട്ടും ഞങ്ങൾ സഹായിക്കാം. തീർച്ചയായിട്ടും പഞ്ചായത്തും നമ്മുടെ വിവിധ വകുപ്പുകളും, കൃഷി വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും ഒക്കെ ഉപയോഗിച്ചിട്ട്, നമ്മുടെ ബിഇയുടെ ഒക്കെ സപ്പോർട്ട് ഉപയോഗിച്ചിട്ട്, IWMP പദ്ധതികളൊക്കെ ഉപയോഗിച്ചിട്ട് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കണം, അവയൊക്കെ സംയോജിതമാക്കുകയും വേണം. ആ ഒരു കാഴ്ച ഞാൻ നിങ്ങളുടെ പഞ്ചായത്തിന് അടുത്ത് തന്നെ ഉണ്ട്. അത് അടുത്ത ഭാവിയിൽ തന്നെ കാണുമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾക്ക് 5.2 അളക്കപ്പ് നഗർ CDS ഈ വേദിയിൽ ഇന്ന് സ്വന്തമാക്കിയിരിക്കുന്ന ആകമാർക്ക് 50.39 അളഗപ്പ നഗറിലേക്കുള്ള വിധികർത്താക്കളുടെ സന്ദർശനം, ഇവർ ഞങ്ങൾക്ക് നൽകിയ രേഖകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ 50 മാർക്ക് കൂടി അളഗപ്പ നഗറിൻ്റെതായുണ്ട്. ഇതിൽ എത്ര മാർക്കാണ് അളഗപ്പ നഗർ സ്വന്തമാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് കണ്ണമാഷിനോട് ചോദിച്ചറിയാം. ആദ്യത്തെ 50 മാർക്കിന്റെ മാർക്കാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്, 39.95. ഇനി മറ്റ് 50 മാർക്ക് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. അതിൽ 3 ഘടകങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതായത് ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയ മാർക്കിൻ്റെ 20% ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയ മാർക്കിൻ്റെ 20% എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 15.2. വേറൊരു 20 മാർക്ക് ഫീൽഡ് വിസിറ്റിന്, സന്ദർശനത്തിന് അവരുടെ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ അവർ തന്നെ മാർക്ക് ഇട്ടിട്ടുണ്ട്. അതിൽ അവർ 20-ൽ 16 മാർക്ക് തന്നിട്ടുണ്ട്. ഇത് കൂടാതെ ബാക്കി 10 മാർക്കുണ്ടല്ലോ, അത് ഇവിടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത തന്നിട്ടുള്ള രേഖകളെ പരിശോധിച്ച് ഓരോ ഘടകങ്ങളിലും എത്രയാണ് എങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത്, മറ്റ് ഗ്രൂപ്പുകളുടെ ആവറേജുമായിട്ട് എടുത്ത് നോക്കിയിട്ട് 10-ൽ അത്. അപ്പോൾ 10-ൽ 5.6 മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 16, 15.2, 5.6 ഇത് 3 കൂടി കൂട്ടിയാൽ 36.8 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്.
ആദ്യ ഭാഗത്ത് 50-ൽ 36.8 രണ്ടാം ഭാഗത്ത് 50-ൽ 39.95 മാർക്കുമാണ് അളഗപ്പനഗർ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്ന് ഈ വേദിയിൽ നിന്ന് പോകുമ്പോൾ അളഗപ്പനഗർ സ്വന്തമാക്കിയിരിക്കുന്ന ആകെ മാർക്ക് 100-ൽ 76.75. ഡോക്ടർ അളഗപ്പൻ ചെട്ടിയാർ സ്ഥാപിച്ച തുണിമില്ലിലൂടെയാണ് അളഗപ്പനഗറിലെ വികസനത്തിന്റെ തുടക്കം. പിന്നീട് കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ വരവോടുകൂടി വികസനത്തിന്റെ പടവുകൾ ഓരോന്നായി അളഗപ്പനഗർ പിന്നിട്ടു. അങ്ങനെ അളഗപ്പനഗർ അഴകപ്പനഗറായി മാറി. ഇനി ഞങ്ങൾ പറയാം, സോഷ്യൽ റിയാലിറ്റി ഷോയിൽ അഴകുള്ള അധ്യായങ്ങൾ ഇനിയുമുണ്ട്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.